moderator, Sri Johnson, Vedile, KST Nedakali, Priya, Sutabali, KST Samstana, Samadan Todanabadiche, Ingane, Guru Parliament, Sankara Picha, Sankara Ruler, Nandi. അറിയിക്കുന്നു അവരുടെ ഈ പ്രവർത്തനത്തിന് എല്ലാ പിന്തുണയും അഭിനന്ദനങ്ങളും അർപ്പിക്കുന്നു. വളരെയധികം പ്രസക്തമായ ഒരു വിഷയമാണ് ഈ പാർലമെന്റിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഇത് രാജ്യം മുഴുവൻ ഇതുപോലെ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയമാണ്. നമ്മുടെ രാജ്യത്ത് 2020 ജൂലൈ 29 വളരെയധികം പ്രത്യേകതയുള്ള വിദ്യാഭ്യാസ സമയം ജനാധിപത്യ വിരുദ്ധമായി ക്യാബിനറ്റ് പാസാക്കുക, മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ ജനാധിപത്യ രാജ്യത്ത് ജനാധിപത്യ വിരുദ്ധമായി ഏറ്റവും പ്രധാനപ്പെട്ട വിദ്യാഭ്യാസ സമയം കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ പാർലമെന്റ് ചർച്ച ചെയ്തില്ല, ലോക്സഭ അതായത് രാജ്യസഭ ചർച്ച ചെയ്തില്ല. അങ്ങനെ ജനകീയമായി ചർച്ച നടക്കാതെ ക്യാബിനറ്റ് ഈ നയം പാസാക്കാനുണ്ടായത്. അവിടെ തന്നെ ആദ്യത്തെ പ്രതിഷേധം ഉയർന്നു വരികയാണ്. ജനാധിപത്യ വിരുദ്ധമായി പ്രഖ്യാപിക്കപ്പെട്ട നയം 34 വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു വിദ്യാഭ്യാസ നയം രാജ്യത്തുണ്ടാകുന്നത്. 1964-66 കാലഘട്ടത്തിൽ കൂത്താരി കമ്മീഷൻ ഒരു പ്രധാനപ്പെട്ട നിഗമനം വിദ്യാഭ്യാസ രംഗത്ത് കമ്മീഷൻ റിപ്പോർട്ട് എന്ന രീതിയിൽ അവതരിപ്പിച്ചു. അങ്ങനെ ആ നയം അല്ലെങ്കിൽ ആ കമ്മീഷൻ റിപ്പോർട്ട് അവതരിപ്പിക്കുമ്പോൾ അതിന് ഒരു ലക്ഷ്യമുണ്ടായി. അത് ഇന്ത്യൻ ഭരണഘടനയിൽ പറയുന്നത് പോലെ ഇന്ത്യൻ ജനതയെ വളർത്തണം എന്നുള്ളതാണ്. ഇന്ത്യൻ ഭരണഘടനയിൽ പറയുന്നത് ഇന്ത്യ ഒരു ജനാധിപത്യ രാഷ്ട്രമാണ്, മതനിരപേക്ഷ രാഷ്ട്രമാണ്, സോഷ്യലിസ്റ്റ് ഫെഡറൽ രാജ്യമാണ്. 4 പ്രധാനപ്പെട്ട മൂല്യങ്ങൾ ഭരണഘടന സ്വപ്നം കണ്ടിട്ടുണ്ട്. അതിന്റെ കാരണം അതിനു മുമ്പുള്ള അനുഭവങ്ങളാണ്, ഫ്യൂഡൽ അനുഭവങ്ങൾ, കൊളോണിയൽ അനുഭവങ്ങൾ എല്ലാം. അങ്ങനെ ഒരു സ്വപ്നം നമ്മുടെ ഭരണഘടന മുന്നോട്ട് വയ്ക്കുമ്പോൾ അതനുസരിച്ചുള്ള തലമുറയെ വാർത്തെടുക്കാനാണ് വിദ്യാഭ്യാസ നയത്തിലൂടെ ശ്രദ്ധിക്കേണ്ടത്. വിദ്യാഭ്യാസ നയത്തിലൂടെയാണ് പുതിയ തലമുറകൾ വളർന്നു വരുന്നത്. അതുകൊണ്ട് ഈ മൂല്യങ്ങൾ, നേരത്തെ പറഞ്ഞ മൂല്യങ്ങൾ ഇന്ത്യൻ ജനതയുടെ മൂല്യങ്ങളായി വരണം എന്ന ലക്ഷ്യത്തിലാണ് കൂത്താരി കമ്മീഷൻ ചില നിഗമനങ്ങൾ ഉണ്ടായത്. കുറവുകളൊക്കെ ഉണ്ട് എങ്കിൽ പോലും അത് ശ്രദ്ധിക്കപ്പെടേണ്ട ഒന്നാണ്. അതിലേറ്റവും പ്രധാനമായി പറഞ്ഞത് ഭരണകൂടം വിദ്യാഭ്യാസത്തിൽ ഇടപെടണം എന്നുള്ളതാണ്. കെയ്ൻസിന്റെ സാമ്പത്തിക സിദ്ധാന്തത്തിന്റെ ഭാഗമായിട്ടാണ് അന്ന് കെയ്ൻസിന്റെ സിദ്ധാന്തം അപ്രസക്തമായ കാലഘട്ടമാണ് എങ്കിൽ പോലും ആ സിദ്ധാന്തത്തിൽ ഊന്നുനിന്നുകൊണ്ടാണ് ഇങ്ങനെ ഒരാശയം മുന്നോട്ട് വെച്ചത്. അതുകൊണ്ട് GDP 6% വിദ്യാഭ്യാസ രംഗത്ത് നിക്ഷേപിക്കണമെന്ന് കൂത്താരി കമ്മീഷൻ പറഞ്ഞു. ഭരണകൂടം ഇടപെടണം എന്നാണ് അതിന്റെ അർത്ഥം. അതിനെ തുടർന്ന് 1968 ഇന്ത്യയിൽ ആദ്യത്തെ വിദ്യാഭ്യാസ നയം വന്നു. ആ വിദ്യാഭ്യാസ നയം നേരത്തെ പറഞ്ഞ ഈ കാര്യങ്ങളൊക്കെ കുറെയൊക്കെ ഉൾക്കൊണ്ടതായിരുന്നു. അതിനുശേഷം 1986 രണ്ടാമത്തെ വിദ്യാഭ്യാസ നയം വരുന്നത്. അതിനിടയിൽ രണ്ട് കാര്യങ്ങൾ പ്രസക്തമായത് ഓർക്കണം. കൂത്താരി കമ്മീഷൻ റിപ്പോർട്ട് അവതരിപ്പിക്കുമ്പോഴും 68 ആദ്യത്തെ വിദ്യാഭ്യാസ നയം വരുമ്പോഴും വിദ്യാഭ്യാസം സ്റ്റേറ്റ് ലിസ്റ്റിലാണ്. അതായത് സംസ്ഥാന സർക്കാരുകൾക്ക്
വിദ്യാഭ്യാസ നയം രൂപീകരിക്കാൻ പറ്റുമായിരുന്നു. അത് ഫെഡറൽ തത്വങ്ങൾ ഉൾക്കൊണ്ട ഒന്നാണ്. അതത് ആവാസ വ്യവസ്ഥയിലെ ജനങ്ങൾ അതത് ആവാസ വ്യവസ്ഥയിൽ നിന്നുകൊണ്ട് പഠിച്ച് അവരുടേതായ ഭാവി നെയ്തെടുക്കണം. അങ്ങനെ ഓരോ സംസ്ഥാനത്തിന്റെയും തനത് സംസ്കാരം ഉൾക്കൊണ്ടുകൊണ്ട് തനത് ചരിത്രം ഉൾക്കൊണ്ടുകൊണ്ട് വളരണം. അതിന് നേതൃത്വം നൽകേണ്ടത് അതത് സംസ്ഥാനങ്ങളാണ്. അതാണ് വിദ്യാഭ്യാസം സ്റ്റേറ്റ് ലിസ്റ്റിൽ ആയിരുന്നതിന്റെ ലക്ഷ്യം. അന്നാണ് ആദ്യത്തെ വിദ്യാഭ്യാസ നയം വരുന്നത്. അതിനുശേഷം അധികാരം കേന്ദ്രീകരിക്കുവാനുള്ള ശ്രമം നടക്കുകയാണ്. അതായത് ജനാധിപത്യ സംസ്കാരത്തിൽ നിന്ന് ഇന്ത്യ അകന്നു പോകാൻ തുടങ്ങുകയാണ്. അങ്ങനെ പോകുന്നു എന്നതിന്റെ ലക്ഷണമായി 76 വിദ്യാഭ്യാസം കൺകറന്റ് ലിസ്റ്റിലായി. അതിന്റെ അർത്ഥം സംസ്ഥാനത്തിനും കേന്ദ്രത്തിനും വിദ്യാഭ്യാസത്തിൽ ഇടപെടാം. പക്ഷെ അതിൽ തന്നെ വ്യക്തമായി പറയുന്നു, കേന്ദ്ര സർക്കാർ ഒരു തീരുമാനമെടുത്താൽ അത് സംസ്ഥാന സർക്കാർ അംഗീകരിക്കണം. അതിന്റെ അർത്ഥം ഏകദേശം കേന്ദ്ര ലിസ്റ്റ് എന്ന് തന്നെയാണ്. എങ്കിലും അത് ആശയപരമായി കൺകറന്റ് ലിസ്റ്റാണ്. വിദ്യാഭ്യാസം ജനകീയവൽക്കരിക്കപ്പെടുന്നുവോ അതോ വിദ്യാഭ്യാസത്തിന്റെ സാധ്യത കേന്ദ്രീകരിക്കപ്പെടുന്നുവോ എന്ന് അറിയാൻ വേണ്ടി സൂചിപ്പിച്ചതാണ്. അതിനുശേഷം 86 വരുന്ന വിദ്യാഭ്യാസ നയം സാങ്കിട്രോഡയുടെ ഒക്കെ സ്വകാര്യവൽക്കരണ ആശയങ്ങളുമായി വളരെയധികം ബന്ധപ്പെട്ട് നിൽക്കുകയാണ്. ഞാൻ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല, ഇവിടെ സൂചിപ്പിച്ച് ചുരുക്കി പറയണം. അതുകൊണ്ട് അന്ന് രാജീവ് ഗാന്ധിയുടെയൊക്കെ നേതൃത്വത്തിൽ വിദ്യാഭ്യാസ രംഗത്തും സ്വകാര്യവൽക്കരണ സാധ്യതകൾ മുന്നോട്ട് വെച്ചുകൊണ്ട് 86 വിദ്യാഭ്യാസ നയം വന്നു. അതിനുശേഷം 91 ഇന്ത്യയിൽ നവലിബറൽ സാമ്പത്തിക നയങ്ങൾ ആരംഭിക്കുകയാണ്. ഇതാണ് വാസ്തവത്തിൽ വിദ്യാഭ്യാസ നയത്തിന് ദിശാമാറ്റം ഉണ്ടാക്കുവാനുള്ള പ്രധാനപ്പെട്ട കാരണം. കാരണം ഈ 91 നയം പറയുന്നത് പൂർണ്ണ സ്വകാര്യവൽക്കരണമാണ്, പൂർണ്ണ അധികാര കേന്ദ്രീകരണമാണ്, പൂർണ്ണ കമ്പോളവൽക്കരണമാണ്, ഉദാരവൽക്കരണമാണ്. അവിടെ അറിവിന്റെ കച്ചവടവൽക്കരണത്തിന് തുടക്കം കുറിക്കുന്നു. പാറ്റന്റുകൾ പ്രൊഡക്ട് പാറ്റന്റ് ആകുന്നതിന് തുടക്കം കുറിക്കുന്നു. വിദ്യാഭ്യാസവും കമ്പോളവുമായി ബന്ധിപ്പിക്കുന്നതിന് തുടക്കം കുറിക്കുന്നു. വിദ്യാഭ്യാസം സംസ്കാരം എന്നതിന് പകരം അത് കമ്പോള സംസ്കാരം, കമ്പോള മറ്റേ ഭാവുകത്വം എന്ന രീതിയിലേക്ക് മാറുന്നു. അങ്ങനെ വലിയ മാറ്റം ചരിത്രപരമായി ഇന്ത്യയിൽ നടക്കുകയാണ്. അങ്ങനെ 91 ശേഷം 2009 റൈറ്റ് ടു എഡ്യൂക്കേഷൻ ഉണ്ടാവും. പലതരത്തിലും ഈ സ്വകാര്യവൽക്കരണത്തിന്റെയും അതുപോലെ തന്നെ കേന്ദ്രീകരണത്തിന്റെ അംശങ്ങൾ വിദ്യാഭ്യാസത്തിലേക്ക് കടന്നു വരികയാണ്. അവസാനം 2020 ഇന്നത്തെ ന്യൂ എഡ്യൂക്കേഷൻ പോളിസി 34 വർഷങ്ങൾക്ക് ശേഷം അവതരിപ്പിക്കുന്നു. ആ എഡ്യൂക്കേഷൻ പോളിസിയിലും GDP 6% വിദ്യാഭ്യാസം നിക്ഷേപിക്കുമെന്ന് പറയുന്നുണ്ട്. പക്ഷേ അത് നടക്കില്ല എന്ന് അതിന്റെ മറ്റ് വശങ്ങൾ പഠിച്ചാൽ മനസ്സിലാവും. എല്ലാം പറയുന്നില്ല. ഒന്ന്, സ്വകാര്യവൽക്കരണമാണ് പ്രധാനം. ഉദാരം എന്ന വാക്ക് ധാരാളം ഈ നയത്തിൽ കാണുന്നുണ്ട്. 2, NGO എന്ന് പറയുന്ന നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷൻ എന്ന വാക്ക് ഈ മറ്റേ നയത്തിൽ ധാരാളം കാണാനുണ്ട്. അതുപോലെ തന്നെ ഉദാരവൽക്കരണത്തോടൊപ്പം സ്വകാര്യവൽക്കരണം എന്ന വാക്കും കാണാനുണ്ട്. പോരാ, സ്വാശ്രയം എന്ന വാക്ക് ധാരാളം കാണാനുണ്ട്. ഈ 3-4 ആശയങ്ങൾ നമുക്ക് തരുന്ന മറ്റെന്താണ് മറ്റേ അഭിപ്രായം, ഇന്ത്യൻ വിദ്യാഭ്യാസം സ്വകാര്യവൽക്കരിക്കപ്പെടാൻ പോകുന്നു എന്നുള്ളതാണ്. അങ്ങനെ സ്വാശ്രയ മേഖലയിലേക്കും സ്വകാര്യ മേഖലയിലേക്കും നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷനിലേക്ക് വിദ്യാഭ്യാസം പോകുമ്പോൾ അതിന് മറ്റൊരർത്ഥമുണ്ട്. വിദ്യാഭ്യാസ രംഗത്ത് നിന്ന് ഭരണകൂടം പിൻവലിയുന്നു എന്നാണ്. ഭരണകൂടം പിൻവലിഞ്ഞാൽ ഒരിക്കലും GDP 6% വിദ്യാഭ്യാസ രംഗത്ത് നിക്ഷേപിക്കാൻ പറ്റില്ല. അതിന്റെ അർത്ഥം വിദ്യാഭ്യാസ രംഗത്ത് നിന്ന് ഭരണകൂടം പിൻവലിയുന്നു എന്നാണ്. അതുകൊണ്ട് ഈ നയം, ന്യൂ എഡ്യൂക്കേഷൻ പോളിസി, ന്യൂ ഇക്കണോമിക് പോളിസിക്ക് പാരലായ ഒന്നായി നിന്നുകൊണ്ട് അതേ സങ്കല്പങ്ങളിലൂടെ നടപ്പിലാക്കുകയാണ്. വിദ്യാഭ്യാസത്തിന്റെ സ്വകാര്യവൽക്കരണമാണ്, ഭരണകൂടത്തിന്റെ പിന്മാറ്റമാണ്. ഭരണകൂടത്തിന്റെ പിന്മാറ്റം നടന്നാൽ അവിടെ ഉണ്ടാകുന്ന ശൂന്യതയിലേക്ക് ഫിനാൻസ് ക്യാപിറ്റൽ തള്ളിക്കയറി വരും. അപ്പോൾ ഫിനാൻസ് ക്യാപിറ്റൽ ആധിപത്യം സ്ഥാപിക്കാവുന്ന ഒരു സാധ്യത ന്യൂ എഡ്യൂക്കേഷൻ പോളിസി തുറന്നിടുന്നു. അവിടെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ സ്വകാര്യവൽക്കരണത്തിന് വലിയ സാധ്യത കാണുന്നുണ്ട്. ഫിനാൻസ് ക്യാപിറ്റൽ കടന്നു വരുമ്പോൾ അത് നിക്ഷേപിക്കാൻ പോകുന്നത് മിക്കവാറും ഉന്നത വിദ്യാഭ്യാസ മേഖലയിലായിരിക്കും.
സർവകലാശാലയുടെ സ്വകാര്യവൽക്കരണം എല്ലാം ഇതിൽ നിന്നും ഉണർന്നു വരാൻ പോകുന്ന ആശയങ്ങളാണ്. ചുരുക്കത്തിൽ ഭരണകൂടത്തിന്റെ പിന്മാറ്റം വിദ്യാഭ്യാസത്തിന്റെ സ്വകാര്യവൽക്കരണമായിട്ട് മാറാൻ പോകുന്നു. അതാണ് ഇതിലേറ്റവും അപകടകരമായ വസ്തുത. രണ്ട്, അധികാരത്തിന്റെ കേന്ദ്രീകരണം, അത് ഇന്ന് നമ്മുടെ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതും ഫിനാൻസ് ക്യാപിറ്റൽ താല്പര്യത്തിൽ തന്നെയാണ്. കൊളോണിയൽ കാലത്ത് വിദ്യാഭ്യാസത്തിന്റെ പോലെ എല്ലാ മേഖലയിലും കേന്ദ്രീകരണമായിരുന്നു ഉണ്ടായിരുന്നത് എന്ന് നമുക്കറിയാം. കൊളോണിയൽ ഭരണം ഒരിക്കലും അധികാരം വികേന്ദ്രീകരിക്കാൻ ശ്രമിച്ചിരുന്നില്ല. അതുപോലെ ഇന്ന് ഫിനാൻസ് ക്യാപിറ്റൽ അധികാരത്തെ വികേന്ദ്രീകരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം ഫിനാൻസ് ക്യാപിറ്റൽ ആധിപത്യം എപ്പോഴും കേന്ദ്രീകൃതമായിരിക്കും. ഫിനാൻസ് ക്യാപിറ്റൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് സ്റ്റോക്ക് മാർക്കറ്റിലും റിയൽ എസ്റ്റേറ്റിലും ഒക്കെ ആണ്. അതായത് ഊഹക്കച്ചവട രംഗത്താണ്. ആ ഊഹക്കച്ചവട രംഗത്തേക്ക് അറിവിനെ കൂടി എത്തിക്കുമ്പോൾ ഊഹക്കച്ചവട രംഗത്തിന്റെ ആധിപത്യം സ്ഥാപിക്കാൻ പോകുന്ന ഫിനാൻസ് ക്യാപിറ്റൽ, ശ്രമിക്കുന്ന ഫിനാൻസ് ക്യാപിറ്റൽ ഒരിക്കലും അധികാരത്തെ വികേന്ദ്രീകരിക്കാൻ ലക്ഷ്യമിടുകയില്ല. അതുകൊണ്ട് വിദ്യാഭ്യാസ രംഗത്ത് വലിയൊരു അധികാര കേന്ദ്രീകരണത്തിന്റെ ശബ്ദം വരുന്നു. അങ്ങനെ ആ ശബ്ദം വരുന്നതിന്റെ ഒരു ലക്ഷണം മാത്രം പറയാം. അത് ഏറ്റവും അപകടകരമായി കാണുന്നത് ഗവേഷണ രംഗത്താണ്. ഗവേഷണ രംഗത്ത് ഗവേഷണം നടക്കേണ്ടത് ഒരു മനുഷ്യന്റെ ഉള്ളിന്റെ ഉള്ളിൽ നിന്നാണ്. ഒരു മനുഷ്യനിൽ ഉണ്ടാകുന്ന ചിന്ത, ആദ്യം ഉയരുന്ന ചോദ്യം, ആ ചോദ്യം അന്വേഷണമായി മാറി, അന്വേഷണം ഗവേഷണമായി മാറി, അത് പുതിയ ആശയ ഉൽപാദനത്തിലേക്ക് എത്തി ഗവേഷണം അങ്ങനെ മുന്നോട്ട് പോവുകയാണ്. ഇത് മൗലികമായ ഒന്നാണ്. അതൊരു സർഗശേഷിയുടെ ഉൽപ്പന്നമാണ്, സർഗോൽപ്പന്നമാണ്. അന്വേഷണവും ഗവേഷണവും ആശയോൽപാദനവും സർഗാന്വേഷണത്തിന്റെ ഭാഗമായി ഉണ്ടാകുന്ന സർഗപ്രക്രിയയാണ്. ആ പ്രക്രിയ അത്തരത്തിൽ നടക്കരുത് എന്ന ലക്ഷ്യമിട്ടുകൊണ്ട് നാഷണൽ റിസർച്ച് ഫെഡറേഷൻ എന്ന് പറയുന്ന ഒരു ഏജൻസി കേന്ദ്രത്തിൽ വരുമ്പോൾ എവിടെ ആര് ഗവേഷണം നടത്തണം എന്ന് അവർ തീരുമാനിക്കും. അതിന്റെ അർത്ഥം ആരോഗ്യ വിദ്യാഭ്യാസ രംഗത്തിന്റെ മൌലികമായ ഗവേഷണ മേഖലയിൽ അതിഗുരുതരമായ കേന്ദ്രീകരണം വരികയാണ്. എന്ത് ഗവേഷണം ചെയ്യണം എന്ന് നിങ്ങൾ തീരുമാനിക്കേണ്ട, അത് ഞങ്ങൾ തീരുമാനിക്കും. അത് അധികാര കേന്ദ്രീകരണമാണ്. ഏത് ടെക്സ്റ്റ് ബുക്ക് പഠിക്കണമെന്ന് നിങ്ങൾ തീരുമാനിക്കേണ്ട, ഞങ്ങൾ തീരുമാനിക്കും. അത് അധികാര കേന്ദ്രീകരണമാണ്. ഏത് പെഡഗോജി ഉപയോഗിക്കണമെന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കേണ്ട, ഞങ്ങൾ തീരുമാനിക്കും. അത് അധികാര കേന്ദ്രീകരണമാണ്. ഇങ്ങനെ എത്ര എണ്ണം വേണമെങ്കിൽ പറയാം. അധികാര കേന്ദ്രീകരണം ഫാസിസമാണ്. അധികാര കേന്ദ്രീകരണം ഫാസിസമാണ്. ഒറ്റ വാചകം മതി എന്റെ അപകടം മനസ്സിലാവാൻ. അതുകൊണ്ട് അധികാര കേന്ദ്രീകരണം നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയിൽ ഏറ്റവും അപകടകരമായ ഒന്നാണ്. അത് ഫാസിസത്തിലേക്ക് രാജ്യത്തെ നയിക്കും. അതുപോലെ തന്നെ മറ്റൊരു വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് വർഗീയവൽക്കരണം എന്നത്. വർഗീയവൽക്കരണം എന്തിനു നടത്തുന്നു എന്ന ചോദ്യം ഉണ്ടാകാം. തെറ്റിദ്ധരിക്കരുത്, അത് ഫ്യൂഡൽ വ്യവസ്ഥിതിക്കാലത്തെ ജാതി ചിന്ത ഉണർത്താൻ മാത്രമല്ല, അതിലൊരു ഇന്നത്തെ വർത്തമാനകാല വരേണ്യ യുക്തി ഉണ്ട്. വർത്തമാനകാല വരേണ്യ യുക്തി അത് വളരെ ലളിതമാണ്. അത് മൂലധനത്തിന് വേണ്ടിയുള്ള നിലപാടാണ്. മൂലധനത്തിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം സമ്പത്ത് ഉൽപ്പാദിപ്പിച്ച് ആ സമ്പത്ത് സ്വകാര്യ വ്യക്തികളിൽ എത്തിക്കുക എന്നുള്ളതാണ്. അതായത് സമ്പത്തിന്റെ കേന്ദ്രീകരണം, ഞാൻ നേരത്തെ പറഞ്ഞത് അധികാരത്തിന്റെ കേന്ദ്രീകരണമാണ്. മൂലധനത്തിന്റെ മറ്റൊരു ലക്ഷ്യം സമ്പത്തിന്റെ കേന്ദ്രീകരണമാണ്. സമ്പത്തിന്റെ കേന്ദ്രീകരണത്തിന്റെ ഫലമാണ് അസമത്വം. സമ്പത്തിന്റെ കേന്ദ്രീകരണത്തിലൂടെ ഉണ്ടാകുന്ന അസമത്വമാണ് രാജ്യത്തെ ഏറ്റവും വലിയ പ്രശ്നം. ഇന്ന് നമ്മുടെ രാജ്യം ദാരിദ്ര്യത്തിൽ 101-ാമത്തെ സ്ഥാനത്ത് നിൽക്കുകയാണ്. നമ്മൾ ഏറ്റവും കൂടുതൽ സമ്പത്തും വിഭവമുള്ള രാജ്യമാണ്. പക്ഷേ നമ്മൾ 101-ാമത്തെ സ്ഥാനത്ത് ദാരിദ്ര്യത്തിൽ നിൽക്കുകയാണ്. അതിന്റെ കാരണം ഒറ്റ വാചകത്തിൽ പറയാം, സമ്പത്ത് ഇല്ലാത്തതുകൊണ്ടല്ല, സമ്പത്ത് നീതിപൂർവകമായി വിതരണം ചെയ്യുന്ന സംവിധാനമില്ലാത്തതുകൊണ്ടാണ്. പൊതുമേഖല എന്നത് സമ്പത്തിന്റെ നീതിപൂർവകമായി വിതരണത്തിന്റെ ഉപകരണമാണ്. പൊതുവിദ്യാഭ്യാസം എന്നത് സമ്പത്തിന്റെ നീതിപൂർവകമായി വിതരണത്തിന്റെ ഉപകരണമാണ്. ആ പൊതുമേഖലയെ ഫിനാൻസ് ക്യാപിറ്റൽ ഇഷ്ടമല്ല.
കാരണം ഫിനാൻസ് ക്യാപിറ്റലിലെ സമ്പത്തിന്റെ കേന്ദ്രീകരണമാണ് ഇഷ്ടം. ആ സമ്പത്തിന്റെ കേന്ദ്രീകരണം നടക്കണമെങ്കിൽ സമ്പത്തിന്റെ വികേന്ദ്രീകരണത്തിന്റെ ഉപകരണങ്ങളെ നശിപ്പിക്കണം, അതുകൊണ്ട് പൊതുമേഖലയെ നശിപ്പിക്കണം. അങ്ങനെ സമ്പത്ത് കേന്ദ്രീകരിക്കുവാൻ ഫിനാൻസ് ക്യാപിറ്റൽ ലക്ഷ്യമിടുമ്പോൾ അസമത്വം ഉണ്ടാകും. ഈ അസമത്വമാണ് ഇന്ന് നമ്മുടെ രാജ്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സാമൂഹിക പ്രശ്നം. ഇങ്ങനെ വരുന്ന സമ്പത്തിന്റെ കേന്ദ്രീകരണം നടക്കുന്ന സമയത്ത് നമ്മുടെ രാജ്യത്തെ പൊതുവിദ്യാഭ്യാസം തകരാൻ പോവുകയാണ്. പൊതുവിദ്യാഭ്യാസം മുഴുവൻ സ്വാശ്രയ മേഖലയിലേക്കും അതുപോലെ തന്നെ സ്വകാര്യ മേഖലയിലേക്കും പോകുമ്പോൾ തീർച്ചയായും ഉണ്ടാകാൻ പോകുന്ന അപകടം പാർശ്വവൽക്കരണമാണ്. പാർശ്വവൽക്കരണമാണ് രാജ്യം നിരക്ഷരരുടെ എണ്ണം കൂടുന്ന ദിശയിലേക്ക് നീങ്ങുമോ എന്ന സംശയം ഉണർന്നുവരികയാണ്. വിദ്യാഭ്യാസം സാർവത്രികമാക്കും എന്ന വാക്ക് അതിൽ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ശരിയാണ്. സാർവത്രികമാക്കും എന്ന് പറഞ്ഞാൽ പോരാ, സാർവത്രികമാക്കുവാനുള്ള സംവിധാനങ്ങൾ രാജ്യത്ത് ഉണ്ടാക്കണം. ഇപ്പൊ കേരളത്തിൽ വിദ്യാഭ്യാസം സാർവത്രികമാക്കും, അതിനുള്ള സംവിധാനം ഇവിടെ ഉണ്ടാക്കുന്നുണ്ട്. അതാ പൊതുവിദ്യാഭ്യാസം. പൊതുവിദ്യാഭ്യാസം സാർവത്രികമാക്കുമ്പോഴാണ് വിദ്യാഭ്യാസം സാർവത്രികമാകുക, സൗജന്യമാകുക. ഇവിടെ വിദ്യാഭ്യാസം സാർവത്രികമാക്കും എന്ന് പറയുകയാണ് പൊതുമേഖലയെ മുഴുവൻ സ്വകാര്യവൽക്കരിക്കാനും അതുപോലെ തന്നെ എല്ലാം ശ്രമിക്കാം. ശരി, ഇങ്ങനെ ഉണ്ടാകുന്ന അസമത്വം, ഇങ്ങനെ ഉണ്ടാകുന്ന ഈ അസമത്വം വലിയ തോതിലുള്ള പാർശ്വവൽക്കരണം ഉണ്ടാക്കും. പാർശ്വവൽകൃത സമൂഹത്തിൽ അസംതൃപ്തി ഉണ്ടാവും. ആ അസംതൃപ്തി വളർന്ന് 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 പ്രതിഷേധമായിട്ട് മാറും. ആ പ്രതിഷേധം സമ്പന്നരായ വർഗത്തിന് എതിരെയുള്ള പ്രതിഷേധമായിട്ട് മാറും, ഒരു വർഗ പ്രശ്നമായിട്ട് മാറും. ആ വർഗം സമ്പത്ത് കുന്നുകൂട്ടുന്ന വർഗത്തിനെതിരെ പ്രതിഷേധിക്കാനുള്ള സാഹചര്യം ഉണ്ടാകും. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിശക്തമായിട്ടുള്ള സമരം വരും. വരും എന്ന് മാത്രമല്ല, കർഷക സമരത്തിൽ അത് നമ്മൾ കാണുക കൂടി ചെയ്തു, വന്നു എന്ന് തന്നെ പറയാം. ഫിനാൻസ് ക്യാപിറ്റൽ ഭയപ്പെടുന്ന ഒന്ന് ഇവിടെ വന്നു കഴിഞ്ഞു. പ്രശ്നങ്ങൾ ജാതിപരമല്ല എന്ന് കർഷകർ തിരിച്ചറിഞ്ഞു. പ്രശ്നങ്ങൾ മതപരമല്ല എന്ന് കർഷകർ തിരിച്ചറിഞ്ഞു. പ്രശ്നം വർഗപരമാണ് എന്ന് കർഷകർ തിരിച്ചറിഞ്ഞു. അതുണ്ടാക്കിയത് ഇവിടുത്തെ സമ്പന്ന വർഗമാണെന്ന് തിരിച്ചറിഞ്ഞു. അവരെ പ്രതിനിധീകരിക്കുന്നതെന്ന് കേന്ദ്ര ഭരണകൂടം എന്ന് തിരിച്ചറിഞ്ഞു. അവർക്കെതിരെ ശക്തമായ സമരം ചെയ്തു. ആ സമരം വിജയിച്ചു. വളരെ പ്രധാനപ്പെട്ടതാണ്. മൂലധനം വല്ലാതെ ഭയന്നിരിക്കുന്ന ഒന്നാണ്. അതുകൊണ്ട് ഈ പറയുന്ന സമരം ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ആ വർഗബോധം ഉണ്ടാകാതെ, ആ വർഗ കൂട്ടായ്മ ഉണ്ടാകാതെ, ഈ സമരത്തിലേക്കുള്ള വഴി തെളിയാതെ അവരെ പരസ്പരം ഭിന്നിപ്പിച്ചു നിർത്തണം, ഭിന്നിപ്പിച്ചു നിർത്തണം, ഭിന്നിപ്പിച്ചു നിർത്തണം. നിർത്താൻ ഇന്ത്യയിൽ ഏറ്റവും നല്ലത് വർഗീയതയാണ്. പല രാജ്യങ്ങളിലും അതിന് പറ്റുന്നത് വംശീയതയാണ്. അതുകൊണ്ട് വർഗീയതയും വംശീയതയും അത് രാജ്യത്തിൽ വളർത്തി മനുഷ്യനെ പരസ്പരം കമ്പാർട്ട്മെന്റുകളിലാക്കി നിർത്തി പരസ്പരം പോരടിപ്പിച്ച് വരേണ്ടിയിരുന്ന ഉണരേണ്ടിയിരുന്ന കൂട്ടായ്മയെ തകർത്ത് മൂലധനത്തിന്റെ താല്പര്യം സംരക്ഷിക്കാം എന്നവർ കരുതുകയാണ്. അതാണ് വർഗീയത. അതിന് വിശ്വാസവുമായിട്ടൊന്നും ബന്ധവുമില്ല. അത് മൂലധനത്തിന്റെ ഇരുവശങ്ങളാണ്. മൂലധനം സൃഷ്ടിക്കുന്ന ഒന്നാണ് ഈ വർഗീയ ചിന്തകൾ. ഇന്ത്യയിൽ അത് കേവലം വർഗീയതയിൽ മാത്രം ഒതുങ്ങി നിന്നാൽ പോരാ എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് അത് ഫാസിസമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നത്. വലിയ രാഷ്ട്രീയ പ്രശ്നമാണ് ഇന്ത്യയിൽ. അതുകൊണ്ട് ആ വർഗീയ ചിന്ത കൊച്ചുകുട്ടികളുടെ മനസ്സിൽ ഉത്പാദിപ്പിക്കുവാനുള്ള ഒരു ശ്രമം ഈ നയത്തിലൂടെ ഉണ്ടാകും എന്ന് നമ്മൾ തിരിച്ചറിയണം. അതാണ് യഥാർത്ഥത്തിൽ വർഗീയവൽക്കരണം. അതായത് നിലനിൽക്കുന്ന മൂലധനത്തിന്റെ താല്പര്യമുള്ള വ്യവസ്ഥയെ നിലനിർത്തത്തക്ക രീതിയിലുള്ള മനസ്സുൽപാദിപ്പിക്കാനുള്ള ശ്രമമാണ് വർഗീയതയിലൂടെ ന്യൂ എഡ്യൂക്കേഷൻ പോളിസി ഉദ്ദേശിക്കുന്നത് എന്നതാണ് പറഞ്ഞതിന്റെ അർത്ഥം. അപ്പോ കേന്ദ്രീകരണം വരുന്നു, സ്വകാര്യവൽക്കരണം വരുന്നു, വർഗീയവൽക്കരണം വരുന്നു. അതോടൊപ്പം തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഭരണകൂടത്തിന്റെ പിന്മാറ്റം വരുന്നു. ഘടനാപരമായ 10+2+3 എന്നുള്ളത് 5+3+3+ ആയിട്ട് മാറുന്നു എന്നുള്ള വളരെ അശാസ്ത്രീയമായിട്ടുള്ള നിർദ്ദേശങ്ങളൊക്കെ ഉണ്ട്. അതിലേക്ക് ഞാൻ പോകുന്നില്ല. ഇങ്ങനെ രാജ്യത്തിന്റെ എല്ലാ മേഖലയിലും ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന ഒരു നയം കേന്ദ്ര സർക്കാർ മുന്നോട്ട് വച്ചിരിക്കുകയാണ്. ശരി, കേരളത്തെ സംബന്ധിച്ച് അതെങ്ങനെയാണ് നമ്മൾ കാണേണ്ടത് എന്ന് കൂടി പറഞ്ഞു നിർത്താം.
വിദ്യാഭ്യാസ നയം ഒരു രാജ്യത്തെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. വിദ്യാഭ്യാസം എന്നത് തലമുറകളെ വാർത്തെടുക്കുന്ന പ്രക്രിയയാണ്. ഏത് തരം തലമുറ വളർന്നു വരണം എന്ന് ചിന്തിക്കുന്നത് വിദ്യാഭ്യാസ നയമാണ്. അതായത് ഭരണകൂടമാണ് ചിന്തിക്കുന്നത് ഏത് തലമുറ വളർന്നു എന്ത് എങ്ങനെ ചിന്തിക്കുന്ന തലമുറ വളരണം ഇത് തീരുമാനിക്കുന്നത് ഭരണകൂടമാണ്. അതുകൊണ്ട് വിദ്യാഭ്യാസ നയത്തിൽ രാഷ്ട്രീയമുണ്ട്. വിദ്യാഭ്യാസ നയത്തെ അക്കാദമികമായി മാത്രം വായിച്ചാൽ പോരാ, രാഷ്ട്രീയമായി കൂടെ വായിക്കണം. കക്ഷി രാഷ്ട്രീയം എന്നല്ല അതിനാ ഉദ്ദേശിച്ചത്, ദിശാബോധത്തോടുകൂടി വായിക്കണം. അധ്വാനിക്കുന്ന പാവപ്പെട്ട മനുഷ്യരുടെ പക്ഷത്തു നിന്നുകൂടി അതിനെ കാണണം. അതുകൊണ്ട് വിദ്യാഭ്യാസ നയത്തിന് വ്യക്തമായി രാഷ്ട്രീയമുണ്ട്. ചരിത്രത്തിൽ വിദ്യാഭ്യാസ നയത്തെ എല്ലാ ഭരണകൂടവും മനോഹരമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. ഫ്യൂഡൽ വ്യവസ്ഥിതി കാലത്ത് എങ്ങനെ പെട്ടെന്ന് കടന്നു വരാം. ഫ്യൂഡൽ വ്യവസ്ഥിതി കാലത്ത് ഈ കേരളത്തിന്റെ വിദ്യാഭ്യാസ നയം, അന്നത്തെ ആ വിദ്യാഭ്യാസ നയം, അമൂർത്തമായിട്ടുള്ള വിദ്യാഭ്യാസ നയം ലക്ഷ്യമിട്ടത്, അതിലൂടെ ആ ഫ്യൂഡൽ വ്യവസ്ഥയെ നിലനിർത്തുന്ന ഒരു മനസ്സിനെ ഉത്പാദിപ്പിക്കണം എന്നുള്ളതാണ്. അതനുസരിച്ച് പഠിപ്പിക്കും, അതനുസരിച്ചേ വിദ്യ പകർന്നു കൊടുക്കുകയുള്ളൂ. കുട്ടിയുടെ മനസ്സിനെ ഒരു പ്രത്യേക തലത്തിലേക്ക് കൊണ്ടുവന്ന് വ്യവസ്ഥയോട് ചേർത്ത് നിർത്തി വ്യവസ്ഥയെ നിലനിർത്താൻ ശ്രമിക്കുകയാണ്. ഇതാണ് ഫ്യൂഡൽ വിദ്യാഭ്യാസത്തിന്റെ പ്രത്യേകത. മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ വ്യവസ്ഥയെ എതിർക്കാനുള്ള മനസ്സിനെ ഉൽപ്പാദിപ്പിക്കാത്ത വിദ്യാഭ്യാസ നയം ഉണ്ട്. വിദ്യാഭ്യാസ നയത്തിന്റെ ലക്ഷ്യം വിദ്യ, അതായത് പ്രാഥമികമായ വിവരം കൊടുക്കുക എന്നത് മാത്രമാണ് എന്നും ആ പ്രാഥമിക വിവര ശേഖരണത്തിലൂടെ വ്യവസ്ഥയോട് ചേർന്ന് നിന്ന് വ്യവസ്ഥയോട് ചേർന്ന് നിൽക്കുന്ന ഒരു തലമുറയെ വാർത്തെടുക്കുക. അപ്പോൾ വ്യവസ്ഥ എതിർക്കപ്പെടാതെ അങ്ങനെ തന്നെ നിന്നുകൊള്ളും. അതാണ് ഫ്യൂഡൽ വിദ്യാഭ്യാസം. മനവേന്ദ്ര വിളങ്ങുന്നു ചന്ദ്രനെ പോലെ നിർമുഖം. മനവേന്ദ്രനെ കാണുമ്പോ ചന്ദ്രനെ പോലെ ഇരുന്ന ആ മുഖത്തിനെ ഇങ്ങനെ തൊഴുക, അല്ലാതെ അതിനൊരു എതിർക്കുന്ന മനസ്സ് സൃഷ്ടിക്കപ്പെടില്ല. ആ വിദ്യാഭ്യാസ പെഡഗോജിയുടെ പ്രത്യേകതയാണ്, വിദ്യാഭ്യാസ നയത്തിന്റെ രാഷ്ട്രീയമാണ് ആ മനസ്സിനെ അവിടെ നിർത്തുന്നത്. എത്ര മനോഹരമായിട്ടൊരു വ്യവസ്ഥയെ മുന്നോട്ട് കൊണ്ട് വിദ്യാഭ്യാസ നയത്തെ ഉപയോഗിക്കുന്ന അറിയോ. ഒരുപക്ഷെ ഒരു രാഷ്ട്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നയം വിദ്യാഭ്യാസ നയമാണ്. അതിനുശേഷമേ മറ്റു സാമ്പത്തിക നയമൊക്കെ വരുന്നുള്ളൂ. അപ്പോ വ്യവസ്ഥയെ നിലനിർത്താൻ ഫ്യൂഡൽ കാലത്ത് ആ നയം വഹിച്ചു. ശരി, അങ്ങനെ വ്യവസ്ഥ വന്നു. അതിനുശേഷം കൊളോണിയൽ വ്യവസ്ഥ വരുന്നത്. കൊളോണിയൽ നയം എന്താ ചെയ്തത്? ഫ്യൂഡൽ വ്യവസ്ഥ നിലനിൽക്കാൻ വേണ്ടിയിട്ടുള്ള മനസ്സിനെ സൃഷ്ടിക്കാനല്ല ശ്രമിച്ചത്, കൊളോണിയൽ ഭരണം ഇവിടെ നിലനിൽക്കാൻ പറ്റുന്ന മനസ്സിനെ സൃഷ്ടിക്കാൻ അവർ ശ്രമിച്ചു. അതുകൊണ്ട് കൊളോണിയൽ ഭരണത്തിനെതിരെ ശബ്ദം ഉയർന്നില്ല. അവിടെയാണ് മഹാത്മാഗാന്ധിയും കമ്മ്യൂണിസ്റ്റുകാരും ഒക്കെ സാമ്രാജ്യത്വ വിരോധം എന്ന ആശയം മനസ്സിൽ ഉൽപ്പാദിപ്പിക്കാൻ സമരങ്ങളിലൂടെ ശ്രമിച്ചത്. ആ വിദ്യാഭ്യാസം മക്കോളെ പ്രഭുവിന്റെ വിദ്യാഭ്യാസ നയങ്ങളൊക്കെ വായിച്ചാൽ അറിയാം, ഇന്ത്യൻ മനസ്സ് ഫ്യൂഡൽ വ്യവസ്ഥയെ, സോറി, കൊളോണിയൽ വ്യവസ്ഥയെ അനുകൂലിക്കുന്ന മനസ്സായി വളരണം. അങ്ങനെ ഷേപ്പ് ചെയ്ത് മനോഹരമായി ഫാബ്രിക്കേറ്റ് ചെയ്യണം മനസ്സിനെ. ഒരു ഫാബ്രിക്കേഷൻ മനസ്സ് നിർത്തണം. അതാണ് വിദ്യാഭ്യാസ നയം. അത്ര മനോഹരമായിട്ട് ഉപയോഗിക്കാം, തന്ത്രപരമായി ഉപയോഗിക്കാം, ശാസ്ത്രീയമായി ഉപയോഗിക്കാം. ഇന്ത്യൻ ജനത ഭൂപരിപക്ഷവും കൊളോണിയൽ ഭരണത്തിനൊപ്പം നിൽക്കുകയാണ്. കാരണം വിദ്യാഭ്യാസമാണ്. ഒരു ഉദാഹരണം പറയാം. ഇന്ത്യയിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം പ്രചരിപ്പിച്ചു. ഇംഗ്ലീഷ് വിദ്യാഭ്യാസം പ്രചരിപ്പിച്ചതോടെ പ്രാദേശിക ഭാഷയുടെ പ്രസക്തി നഷ്ടപ്പെടുകയാണ്. പ്രസക്തി നഷ്ടപ്പെടുന്നതോടുകൂടി പ്രാദേശിക ഭാഷ മാത്രം അറിയുന്നവർക്ക് ഭരണകൂട തീരുമാനങ്ങൾ അറിയാൻ പറ്റുന്നില്ല. ഭരണകൂട തീരുമാനങ്ങൾ ഇവിടെ ഒരു ഇംഗ്ലീഷിൽ വരിക. പാവപ്പെട്ട ജനങ്ങൾക്ക് ഇംഗ്ലീഷ് അറിയാതുണ്ടെങ്കിൽ, മലയാളം മാത്രമേ അറിയുമെങ്കിൽ ഭരണകൂടത്തിന്റെ തീരുമാനം അവർക്ക് മനസ്സിലാവില്ല. അപ്പൊ ഭരണകൂടത്തിന്റെ തീരുമാനത്തിന് അനുകൂലമായോ എതിരോയോ നിൽക്കാൻ അവർക്ക് അറിയില്ല. അപ്പൊ അവർ യഥാർത്ഥത്തിൽ അടിമപ്പെടുകയാണ്. എന്താണ് നടക്കുന്നതെന്ന് അറിയില്ല. ഞാനിവിടെ പറയുന്നത് നിങ്ങൾക്ക് ഒന്നും അറിയാത്ത ഭാഷയായിരുന്നു വെച്ച് നിങ്ങൾ ആരെങ്കിലും ഇവിടെ ഇരിക്കോ? ഇല്ല, ഇപ്പൊ തന്നെ ഇരിക്കില്ല. അപ്പോ ഏത് അറിയാത്തൊരു ഭാഷ പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവില്ല.
ഭരണകൂടം ജനങ്ങൾക്കറിയാത്ത ഭാഷ പറഞ്ഞാൽ ഭരണകൂടത്തിന്റെ നയം എന്താണെന്ന് മനസ്സിലാവില്ല. അതിന്റെ ലക്ഷ്യം, അതിന്റെ ലക്ഷ്യം. അതുകൊണ്ട് ഭാഷയുടെ പ്രയോഗത്തിലൂടെ പ്രധാനമായും ഒരു ജനതയെ തങ്ങളെ ചെറുപ്പിടിക്ക് നിർത്താൻ കൊളോണിയലിസം ശ്രമിച്ചു. അങ്ങനെ നിൽക്കുമ്പോഴാണ് നവോത്ഥാനം ഉണ്ടാകുന്നത്. നവോത്ഥാനത്തിലൂടെ ഇതല്ല ശരി എന്ന ആശയം ശ്രീനാരായണ ഗുരു അയ്യങ്കാളിയും വക്കം മൗലിയും ചാവറയച്ചനും ഒക്കെ നമ്മളോട് പറഞ്ഞു. അതാണ് നവോത്ഥാനത്തിന്റെ കാരണം. എന്താ നവോത്ഥാനം? എന്തിനെ നവോത്ഥാനം എന്ന് പറയാ? പ്രതിലോമപരമായ ഒന്നിൽ നിന്നും പുരോഗമനപരമായ ഒന്നിലേക്കുള്ള മാറ്റമാണ് നവോത്ഥാനം. ഇതാണ് നവോത്ഥാനം, വളരെ പ്രതിലോമപരമായ. അതാണ് നേരത്തെ ഞാൻ പറഞ്ഞത്, നിങ്ങൾ ഇത്രയും ചിന്തിച്ചാൽ മതി, നിങ്ങൾ ഇത്രയും ചിന്തിച്ചാൽ മതി, ഇന്ന പേർക്ക് പഠിക്കാൻ പാടുള്ളൂ, ഇന്ന പേർക്ക് പഠിക്കാൻ പാടില്ല, ഇന്ന പേർക്ക് പഠിക്കാം. ഇത് പ്രതിലോമപരമായ അന്തരീക്ഷ. ഇതിൽ നിന്നും പുരോഗമനപരമായ ഒരു വിദ്യാഭ്യാസ സങ്കല്പത്തിലേക്ക് മനുഷ്യ മനസ്സിനെ കൊണ്ടുവരുന്നതാണ് നവോത്ഥാനം. കാരണം ശ്രീനാരായണ ഗുരു പഠിച്ച എല്ലാവർക്കും വിദ്യ കാണാം, എല്ലാവർക്കും വിദ്യ വേണം എന്ന് പറയുന്നത് ഇതിന് മറികടക്കലാണ്, ഇതിന്റെ ബദലാണ്. ആ ആശയമാണ് പിന്നീട് പൊതുവിദ്യാഭ്യാസമായി പരിണമിക്കപ്പെട്ടത് 57 സർക്കാരിന് ശേഷം. അപ്പോ ആ ഒരു മാറ്റം ഞാൻ സൂചിപ്പിച്ചു എന്ന് മാത്രം. ഇന്ന് കേരളത്തിൽ നടക്കുന്നത് എന്താണെന്ന് പറയാം. കേരളത്തിൽ നമ്മളിപ്പോ KSTA സംസ്ഥാന സമ്മേളനത്തിന്റെ പിന്നെ മുകളിൽ എഴുതിയിട്ടുണ്ട്, നവകേരളം കെട്ടിപ്പടുത്തുന്നതിൽ നിങ്ങൾ പങ്കാളിയാവുകയും. എന്തേ നവകേരളം? നവകേരളം കെട്ടിപ്പടുക്കാൻ ഇതിൽ ആർക്കാ കൂടുതൽ കഴിയ? വിദ്യാഭ്യാസ രംഗത്ത് നിൽക്കുന്നവർക്കാണ്, അധ്യാപകർക്കാണ്. അതിന്റെ കാരണം നവലോകം എന്ന് പറയുന്ന സങ്കല്പത്തിൽ ഇന്നത്തേതിൽ നിന്നും വലിയ മാറ്റങ്ങൾ ഉണ്ടാകും. ഒരു ഉദാഹരണം പറയാം, അന്ധവിശ്വാസമുള്ളൊരു സമൂഹത്തിൽ നിന്ന് അന്ധവിശ്വാസമില്ലാത്തൊരു സമൂഹം ഉണ്ടായാൽ നവലോകമാണ് എന്ന് പറയാം. മതനിരപേക്ഷ ചിന്തയില്ലാത്തൊരു സമൂഹത്തിൽ നിന്ന് മതനിരപേക്ഷ ചിന്തയുള്ള ഒരു സമൂഹം ഉണ്ടായാൽ നവലോകമാണ്. പാരിസ്ഥിതിക ചിന്തയില്ലാത്തൊരു സമൂഹത്തിൽ നിന്ന് പാരിസ്ഥിതിക സന്തുലനം എന്ന ആശയമുള്ള ഒരു സമൂഹം എന്നാൽ അത് നവോത്ഥാനമാണ്. അസമത്വമുണ്ട് എന്ന അവസ്ഥ തിരിച്ചറിഞ്ഞ് സമത്വത്തിലേക്ക് പോകണമെന്ന ചിന്തയുള്ള സമൂഹം നവലോകമാണ്. ഇതാണ് നവലോകം. ഇപ്പോഴത്തേക്കാൾ നല്ല റോഡ് തോടോ കെട്ടിടോ ഒക്കെ ഉള്ളതാണ് മാത്രമാണോ? അല്ല, അത് വേണ്ട എന്നല്ല, അതൊക്കെ ആയിക്കോട്ടെ. പക്ഷേ വിദ്യാഭ്യാസത്തിലൂടെ ലക്ഷ്യമിടുന്ന നവലോകം അന്ധവിശ്വാസമില്ലാത്ത മതനിരപേക്ഷ ചിന്തയുള്ള പാരിസ്ഥിതിക ബോധമുള്ള സമത്വബോധമുള്ള ഒരു സമൂഹം, ഇതാണ് നവലോകം. അത് കെട്ടിപ്പിടിക്കാൻ കേരളം ശ്രമിക്കുമ്പോൾ ശ്രദ്ധിക്കൂ, ഈ പറഞ്ഞ മൗലികമായ ചിന്തകളുള്ള മനസ്സിനെ വ്യവസ്ഥയോട് ചേർത്ത് നിർത്തുന്ന മനസ്സിന്റെ ഉൽപാദനത്തിനോട് കഴിയോ? നെവർ, ഒരിക്കലും കഴിയില്ല. അവിടെയാണ് കേരളത്തിന്റെ ബദൽ വിദ്യാഭ്യാസത്തിന്റെ പ്രസക്തി വരുന്നത്. അവിടെയാണ് ക്രിട്ടിക്കൽ പെഡഗോജിയുടെ പ്രസക്തി വരുന്നത്. അവിടെയാണ് ടെക്നോ പെഡഗോജിയുടെ പ്രസക്തി വരുന്നത്. ഇവിടെ നവലോക സൃഷ്ടിക്ക് വേണ്ടി വിദ്യാഭ്യാസ നയത്തിൽ ഇടതുപക്ഷം മുന്നോട്ട് വയ്ക്കുന്ന ആശയം വിദ്യാഭ്യാസത്തിലൂടെ ഈ സമൂഹത്തിന്റെ കുറവുകളോട് വിമർശനമുള്ള മനസ്സുണ്ടാവണം എന്നുള്ളതാണ്. ഇത് മാത്രം അറിഞ്ഞാൽ മതി കേരളത്തിന്റെ വിദ്യാഭ്യാസത്തിന്റെ വ്യത്യസ്തത അറിയാം. നിലനിൽക്കുന്ന വ്യവസ്ഥിതിയുടെ കുറവുകൾ, പ്രശ്നങ്ങൾ, അത് തിരിച്ചറിയുകയും അതിനോട് കടുത്ത വിമർശനം മനസ്സിലുണ്ടാകുകയും വേണം. വിദ്യാഭ്യാസ ലക്ഷ്യം അതാണ്. അങ്ങനെ വിമർശനം ഉണ്ടായാൽ ഉറപ്പ് അതിനേക്കാൾ മെച്ചപ്പെട്ട, ഇനി ആർക്കും വിമർശിക്കാൻ പറ്റാത്ത ഒരു തലം ഉണ്ടാക്കണം എന്ന ചിന്തയുണ്ടാകും. ഇതാണ് നവലോക തലത്തിലെ യാത്ര. മനസ്സിലാണ് യാത്ര തുടരുന്നത്. ആ മനസ്സിൽ ഈ വിമർശനം ഉണ്ടാവും, തെറ്റുകളോടുള്ള വിമർശനം. ഒരു ഉദാഹരണം പറയാം, അന്ധവിശ്വാസം. അന്ധവിശ്വാസം കൊണ്ട് നടക്കുക എന്നിട്ട് നവലോകത്തിലേക്ക് യാത്രയാവാം, എങ്ങനെയത് ഒരിക്കലും പിടിക്കും. അപ്പൊ അന്ധവിശ്വാസത്തോട് നമുക്ക് വിമർശനം ഉണ്ടാകണം, അസമത്വത്തോട് വിമർശനം ഉണ്ടാകണം. ആ വിമർശനം നമ്മുടെ മനസ്സിൽ ഉൽപ്പാദിപ്പിക്കാൻ പറ്റുന്ന നയമാണ് പുരോഗമന വിദ്യാഭ്യാസ നയം, ഇടതുപക്ഷ വിദ്യാഭ്യാസ നയം. വ്യത്യാസം
മനസ്സിനെ വ്യവസ്ഥയോട് ചേർത്ത് നിർത്തുന്നത് ഫ്യൂഡൽ കൊളോണിയ. മനസ്സിനെ ബഹുദൂരം ഉയരങ്ങളിലേക്ക് എത്തിച്ച് എല്ലാ വിമർശനങ്ങളെയും ഉൾക്കൊണ്ടുകൊണ്ട് അതില്ലാതാക്കുന്ന ലോകത്തേക്ക് പോകുന്ന മനസ്സ് പുരോഗമന വിദ്യാഭ്യാസ നയം. അങ്ങനെയാണ് കേരളം നവലോകത്തിലേക്ക് യാത്ര ചെയ്യുന്നത്. അങ്ങനെ യാത്ര ചെയ്യുമ്പോൾ മതനിരപേക്ഷ സമൂഹം ഉണ്ടാവും, അങ്ങനെ യാത്ര ചെയ്യുമ്പോൾ സമത്വാധിഷ്ഠിത സമൂഹം ഉണ്ടാവും, അങ്ങനെ യാത്ര ചെയ്യുമ്പോൾ പരിസ്ഥിതി സന്തുലനം വേണമെന്ന് ചിന്തിക്കുന്ന സമൂഹം ഉണ്ടാവും. ഇത് മൂലധനത്തിന് ഇഷ്ടമല്ല, മൂലധനത്തിന് ഇതൊന്നും ഇഷ്ടമല്ല. പരിസ്ഥിതി സന്തുലനം സ്വപ്നം കാണുന്ന ഒരു സമൂഹം അവിടെ എങ്ങനെ മൂലധനത്തിന്റെ താല്പര്യം നടക്കുക? അസമത്വം പാടില്ല എന്ന് ഉറച്ച് വിശ്വസിക്കുന്ന ഒരു സമൂഹം അവിടെ എങ്ങനെ അസമത്വം ഉണ്ടാക്കിയതുകൊണ്ട് മൂലധനത്തിന്റെ താല്പര്യം നടക്കുക? ഒരിക്കലും നടക്കില്ല. അപ്പോ ഈ പറയുന്ന പുരോഗമന വിദ്യാഭ്യാസത്തെ തകർക്കണം, ഈ പറയുന്ന പുരോഗമന വിദ്യാഭ്യാസത്തെ തകർക്കണം. പോലോ ഫ്രെയറാണ് ഈ ആശയം ആദ്യമായിട്ട് സമൂഹത്തോട് പറഞ്ഞത്. ക്രിട്ടിക്കൽ പെഡഗോജി എന്ന് പറയുന്ന വിമർശനാത്മക വിദ്യാഭ്യാസം, വിമോചനാത്മക വിദ്യാഭ്യാസം, അത് സമൂഹത്തെ മോചിപ്പിക്കുകയാണ്, തെറ്റുകളിൽ നിന്ന് മോചിപ്പിക്കുകയാണ്, അസമത്വത്തിൽ നിന്ന് മോചിപ്പിക്കുകയാണ്, പാർശ്വവൽക്കരണത്തിൽ നിന്ന് മോചിപ്പിക്കുകയാണ്. അങ്ങനെ ഒരു സമത്വാധിഷ്ഠിത ലോകം സ്വപ്നം കാണാം. ആ സ്വപ്നം കേരളത്തിൽ യാഥാർത്ഥ്യമായാൽ അത് രാജ്യം മുഴുവൻ പടർന്നാൽ മൂലധനത്തിന്റെ താല്പര്യം നിലനിൽക്കില്ല, വർഗീയ താല്പര്യം നിലനിൽക്കില്ല, വലതുപക്ഷ താല്പര്യം നിലനിൽക്കില്ല. കൂടുതൽ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞാൽ തകർക്കാനുള്ള വഴി വിദ്യാഭ്യാസത്തിന്റെ നയവും പെഡഗോജിയും മാറ്റുക എന്നത് തന്നെയാണ്. അതാണ് കേന്ദ്ര സർക്കാർ ഇതാ ന്യൂ എഡ്യൂക്കേഷൻ പോളിസിയിലൂടെ കൊണ്ടുവരുന്നത്. അതുകൊണ്ട് കേരളത്തിന് മാത്രമല്ല അപകടം, രാജ്യത്തിന് മാത്രമല്ല അപകടം, ലോകത്തിന് മുഴുവൻ സന്ദേശം കൊടുക്കുന്നു വിദ്യാഭ്യാസം എന്നത് ഏറ്റവും മൗലികമായിട്ടുള്ള ഒരു ഇടപെടലാണ്. വാസ്തവത്തിൽ അതാണ് ഏറ്റവും പുരോഗമനപരമായിട്ടുള്ളത്. നോക്കൂ, കമ്പോളയുക്തി എന്നൊന്നുണ്ട്. കമ്പോളയുക്തി അതാണ് ഞാനീ പറഞ്ഞത്. കമ്പോളയുക്തി അധിഷ്ഠിതമായ വിദ്യാഭ്യാസ നയം, കമ്പോളയുക്തി അധിഷ്ഠിതമായ വിദ്യാഭ്യാസ നയം, ആ നയം മനസ്സിനെ കമ്പോളത്തിലേക്കേ നയിക്കൂ. കേരളം മുന്നോട്ട് വെക്കുന്നതോ മാനവികതയുടെ യുക്തിയിൽ അധിഷ്ഠിതമായ വിദ്യാഭ്യാസം. മാനവികതയുടെ യുക്തിയിൽ അധിഷ്ഠിതമായ വിദ്യാഭ്യാസം മനുഷ്യനെ മാനവികതയിലേക്ക് നയിക്കൂ. ഇതാണ് രണ്ടും തമ്മിലുള്ള കൺഫ്ലിക്ട്, ഇതാണ് രണ്ടും തമ്മിലുള്ള ബന്ധം, സോക്കോൾഡ് ബന്ധം എന്ന് പറയുന്നത്. മാനവികത വളർത്തുക എന്ന ലക്ഷ്യത്തിൽ വിദ്യാഭ്യാസത്തിന്റെ പെഡഗോജിയും അതുപോലെ തന്നെ അതിന്റെ രൂപഭാവങ്ങളൊക്കെ മാറ്റുമ്പോൾ തീർച്ചയായിട്ടും അവിടെ മാനവികത വളരെയാണ് ചെയ്യുന്നത്. ഇത് മൂലധനത്തിന് ഇഷ്ടമല്ല, ഇത് വലതുപക്ഷത്തിന് ഇഷ്ടമല്ല. ഇന്ന് ലോകത്ത് അറിവിന്റെ വളർച്ച ഓരോ നിമിഷവും നടന്നുകൊണ്ടിരിക്കുകയാണ്, ഓരോ നിമിഷവും ഒരു സെക്കൻഡിലും നടന്നുകൊണ്ടിരിക്കുകയാണ്. വിസ്മയകരമായ വളർച്ച. പക്ഷെ ആ വളർച്ച ഉണ്ടാകുമ്പോഴൊക്കെ നോക്കൂ, മാനവികത താഴോട്ട് പോവുക, മാനവികത താഴോട്ട് പോവുക, അസമത്വം വർദ്ധിക്കുക, പാരിസ്ഥിതിക പ്രശ്നങ്ങൾ വർദ്ധിക്കുകയാണ്, മനുഷ്യനും മനുഷ്യനുള്ള ബന്ധങ്ങൾ ഉലയുകയാണ്, മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള ബന്ധങ്ങൾ ഉലയുകയാണ്. എങ്ങനെയാണോ വേണ്ടത് അറിവ് വർദ്ധിക്കുക, അത് വിദ്യാഭ്യാസ മേഖലയുടെ ഒരു പ്രധാനപ്പെട്ട ഗുണമാണ്. വെരി ഗുഡ്, വെൽ ആൻഡ് ഗുഡ്. അതനുസരിച്ച് മാനവികത എന്താ മുകളിലേക്ക് പോകുന്നത്, മാനവികത എന്താ വളരാത്തത്? വിദ്യാഭ്യാസത്തിന്റെ കമ്പോള യുക്തിയാണ് അതിന് ഉത്തരം പറയുന്നത്. കേരളം പറയാൻ ഉദ്ദേശിക്കുന്നത് അറിവിന്റെ വളർച്ചയോടൊപ്പം വിദ്യാഭ്യാസം മാനവികതയുടെ യുക്തിയാണ്. ആ യുക്തിയാധിഷ്ഠിതമായ വിദ്യാഭ്യാസം ഓരോ മനസ്സിനെയും അതിന്റെ സമഗ്രമായ രീതിയിൽ കണ്ട് അതിന്റെ വളർച്ച പരമാവധിയാക്കിക്കൊണ്ട് ഒരു വ്യക്തിയുടെ വളർച്ചയുടെ സമഷ്ടി സൃഷ്ടിച്ചുകൊണ്ട് മാനവികതയെ പരമാവധി ഉയർത്തി നിർത്തുക എന്നുള്ളതാണ് കേരളത്തിന്റെ വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യം. ആ ലക്ഷ്യം സാർത്ഥകമാകുമ്പോൾ ഈ പറയുന്ന മൗലിക താല്പര്യങ്ങളൊക്കെ അർത്ഥശൂന്യമാകും. ഇതാണ് അവരുടെ ഭയം. അതുകൊണ്ട് കേരളത്തിന്റെ വിദ്യാഭ്യാസത്തിനെ ശക്തമായി എതിർത്തുകൊണ്ട്, പുരോഗമന വിദ്യാഭ്യാസം എതിർത്തുകൊണ്ട് മൗലികമായ ചിന്തകളെ ഉണർത്തണം എങ്കിലേ അധികാരം നിലനിർത്താൻ കഴിയൂ. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പ്രശ്നിച്ചതെന്നറിയില്ല, അധികാര കേന്ദ്രീകരണം ഫാസിസമാണ് എന്ന് ഞാൻ പറഞ്ഞു. അധികാര കേന്ദ്രീകരണം ഫാസിസമാണ്, അവിടേക്ക് ഇന്ത്യയിലെ എല്ലാ മേഖലയിലും കൊണ്ടുപോകാനുള്ള ശ്രമമാണ് അവിടെ നടക്കുന്നത്. അതുകൊണ്ട്
ന്യൂ എഡ്യൂക്കേഷൻ പോളിസി എന്ന് പറയുന്നത് മൂന്നെന്ന് ഞാൻ താരതമ്യപ്പെടുത്താം. വീണ്ടും ഒന്നുകൂടി പറഞ്ഞ് ഫ്യൂഡൽ വ്യവസ്ഥയും കൊളോണിയൽ വ്യവസ്ഥയും വിദ്യാഭ്യാസത്തിലൂടെ മനസ്സിനെ വ്യവസ്ഥയ്ക്ക് ചേർന്നതാക്കി നിർത്തി വ്യവസ്ഥയെ മുന്നോട്ട് കൊണ്ടുവരാൻ ശ്രമിക്കുന്നു. ഇതാണ് സാമ്പ്രദായിക വിദ്യാഭ്യാസം. കേരളം അതിൽ നിന്ന് വ്യത്യസ്തമായി പുരോഗമന വിദ്യാഭ്യാസം എന്ന് പറയുന്നു. അത് വ്യവസ്ഥയോട് ചേർത്ത് നിർത്തുന്ന മനസ്സിനെ ഉത്പാദിപ്പിക്കലല്ല, വ്യവസ്ഥയോട് കലഹിക്കുന്ന മനസ്സിനെ ഉത്പാദിപ്പിച്ചുകൊണ്ട് വ്യവസ്ഥയെ തെറ്റുകളെ തിരുത്തി കൂടുതൽ മെച്ചപ്പെട്ട അവസ്ഥയിലേക്ക് എത്തുന്ന വിദ്യാഭ്യാസ നയം. അതിനനുസരിച്ച് പെഡഗോജി, ക്രിട്ടിക്കൽ പെഡഗോജി, ടെക്നോ പെഡഗോജി, മൂന്ന് വ്യത്യസ്തമായ ഇന്ത്യയിൽ ഞാൻ നേരത്തെ പറഞ്ഞത് അതിന് വേണ്ടിയിട്ടാണ്. മറ്റേ എന്താണ് ഈ കമ്മീഷൻ റിപ്പോർട്ടുകളും വിദ്യാഭ്യാസ നയവും അങ്ങനെ അങ്ങനെ വലുതായി വന്നു. അല്പം മനസ്സിന്റെ ഉണർവന്റെ സൃഷ്ടിയുടെ നവോത്ഥാനത്തിന്റെ പാതയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിലൂടെ പെട്ടെന്ന് അങ്ങനെ അങ്ങോട്ട് മൗലിക ചിന്തയിലേക്ക് പോകാൻ പറ്റില്ല. അതുകൊണ്ട് ആദ്യം അതിനെ ഇല്ലാതാക്കണം. അതിനാൽ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി നേരത്തെ പറഞ്ഞു വിട്ടിട്ട് അപനിർമ്മാണ പോളിസിയാണ്, ഡീകൺസ്ട്രക്ഷൻ, മനസ്സിനെ അപനിർമ്മിക്കുകയാണ്. 1947 സ്വാതന്ത്ര്യം നേടിയതിനു ശേഷം ഭരണഘടന രൂപീകരിച്ച് ജനാധിപത്യ മതനിരപേക്ഷ ഫെഡറൽ സോഷ്യലിസ്റ്റ് എന്നുള്ള സങ്കല്പം കമ്മീഷനുകളുടെ നയങ്ങളിലൂടെ അല്പാപ്പമായി രൂപപ്പെടുത്തി കൊണ്ടുവരെങ്കിലും 91 ശേഷം അത് കീഴോട്ട് പോയെങ്കിലും ഇപ്പോഴും അല്പം ഹാങ് ഓവർ നിൽക്കുന്നുണ്ട് എന്ന് തിരിച്ചറിയുകയും അത് ഇന്ത്യയെ മൗലിക ചിന്തയിലേക്ക് കൊണ്ടുപോകാൻ തടസ്സമാകുമെന്ന് മനസ്സിലാക്കുകയും ചെയ്തുകൊണ്ട് ആ മനസ്സുകളെ ഡീകൺസ്ട്രക്ട് ചെയ്യാൻ, അവനിർമ്മിക്കാൻ, അങ്ങനെ മൗലിക ചിന്തയിലേക്ക് ഇന്ത്യയെ കൊണ്ടുപോയി വരേണ്യ യുക്തി ഇന്ത്യൻ വിദ്യാഭ്യാസത്തിലേക്ക് കടത്തിക്കൊണ്ടുവരാൻ നേരിട്ട് ഇന്ത്യയുടെ ഇന്നത്തെ ഒരു പ്രത്യേക യുക്തിയിൽ വരേണ്യ യുക്തി പെട്ടെന്നങ്ങ് ചെലുത്താൻ കഴിയില്ല എന്ന് തിരിച്ചറിഞ്ഞ ഭരണകൂടം പുതിയ വിദ്യാഭ്യാസ നയത്തിലൂടെ ഇതുവരെ ഉണ്ടായ മാറ്റങ്ങളെല്ലാം അപനിർമ്മിച്ച് ആ നിർമ്മാണത്തെ എല്ലാം തകർത്ത് കളഞ്ഞ് പുതിയ നിർമ്മാണം വരേണ്യ യുക്തിയിലൂടെ വരുത്തിക്കൊണ്ട് വരേണ്യ യുക്തിയാധിഷ്ഠിതമായ ഒരു സമൂഹത്തെ കെട്ടിപ്പടുക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് അതിന്റെ പ്രധാന ലക്ഷ്യം. അതുകൊണ്ട് കമ്പോള യുക്തി എന്നതിലൂടെ വരേണ്യ യുക്തിയിലേക്ക് വരികയാണ്. അപ്പൊ കമ്പോള യുക്തിയും വരേണ്യ യുക്തിയും ചേർന്നുകൊണ്ടുള്ള ഒരു 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 മനസ്സിന്റെ ഉൽപാദന മനസ്സിന്റെ സൃഷ്ടിയാണ് യഥാർത്ഥത്തിൽ ന്യൂ എഡ്യൂക്കേഷൻ പോളിസിയിലൂടെ മുന്നോട്ട് വയ്ക്കുന്നത്. ഇന്ത്യ ലോകത്ത് ഇന്ന് ഏറ്റവും അംഗീകരിക്കപ്പെടുന്ന രാജ്യമാണ്. സാംസ്കാരികമായി നമ്മൾ ഏറ്റവും ഉയർന്ന രാജ്യമാണ്. സാമ്പത്തികമായി എന്ന് പറഞ്ഞാൽ പണം കൊണ്ടല്ല, പ്രകൃതി വിഭവം കൊണ്ട് ഏറ്റവും സമ്പന്നമായ രാജ്യങ്ങളിലൊന്നാണ് ഇന്ത്യ. ആ രാജ്യത്തിന്റെ മനസ്സ് വരേണ്യ യുക്തി ഉള്ളതാക്കി മാറ്റുവാനുള്ള മൗലികമായ ശ്രമം നടക്കുന്നു എന്നുള്ളത് കൊണ്ട് ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങളും അതിശക്തമായി അതിനെ എതിർക്കണം. ആ എതിർപ്പ് ഉണ്ടാക്കുവാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് KSTA ഇങ്ങനെ ഒരു പാർലമെന്റ് സംഘടിപ്പിച്ചത്. ഈ വിഷയം ഇവിടെ പ്രമേയം എന്ന രീതിയിൽ ഞാൻ അവതരിപ്പിച്ച് ഉദ്ഘാടനം ചെയ്യുന്നു. അഭിപ്രായം